നമ്മൾ ആംസ്റ്റർഡാം നഗരം കാണാനായിട്ട് പോവുകയാണ്. നഗരത്തിൻ്റെ പ്രധാന ചത്വരമായിട്ടുള്ള സെൻട്രൽ സ്റ്റേഷൻ്റെ പരിസരത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും കനാൽ ക്രൂയിസിൻ്റെ സ്റ്റേഷനും ട്രാം സ്റ്റേഷനും എല്ലാം അടങ്ങുന്ന ഒരു സ്ക്വയറാണിത്. റോഡിലൂടെ ട്രാം പോകുന്നതെല്ലാം കാണാം. ഇവിടെ അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നും തന്നെ കാണാനില്ല. എന്നാൽ വളരെ പുരാതനമായ ഒരു നഗരമായതുകൊണ്ട് അതിൻ്റേതായ പ്രൗഢിയോടുകൂടി തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ഈ ആംസ്റ്റൽ എന്ന് പറയുന്ന നദിയാണ് ആംസ്റ്റർഡാമിലെ പ്രധാന നദി. അതിൽ നിന്നുള്ള വെള്ളം കയറി കിടക്കുന്ന കനാലുകളാണ് ഈ നഗരത്തിൻ്റെ പ്രധാന യാത്രാമാർഗം. ഈ കനാലുകളിലൂടെയാണ് പഴയകാലത്ത് ചരക്കുകളും മറ്റ് ഗതാഗതങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ബോട്ട് കിടക്കുന്നതിലേക്ക് ക്യൂ നിന്ന് ആളുകൾ കയറുന്നത് നമുക്ക് കാണാം. എത്ര ക്ഷമയോടെയാണ് അവർ ക്യൂ നിന്ന് അവർ കയറുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ക്യൂ നിൽക്കാൻ ആൾക്കാർ അക്ഷമ പ്രകടിപ്പിക്കുകയുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിൽ നമ്മളാണ് പ്രധാന ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. വേഗം തന്നെ അതിലേക്ക് കയറാൻ നമുക്ക് പറ്റി. എന്തായാലും അവരാ ഓരോരുത്തരായിട്ട് ക്യൂ ആയിട്ട് കയറുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് ചെന്നങ്ങ് രണ്ടു മൂന്നും പേര് ഒന്നിച്ചാണ് കയറുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ടിനകത്ത് നല്ല ഗ്ലാസ് കവർ ചെയ്ത ബോട്ടാണ്. നല്ല സുഖമായി ഇരിക്കാനുള്ള സീറ്റുകളും ടേബിൾ പോലുകളും ഒക്കെ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഓഡിയോ ഗൈഡ് ഉണ്ട്. അതിൻ്റെ ഹെഡ്സെറ്റുകളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ നിന്ന് എടുത്ത് ബോട്ടിൻ്റെ സൈഡിലുള്ള പോയിന്റിൽ കുത്തിയാൽ നമുക്ക് അവരുടെ വിവരണങ്ങൾ, ഓരോ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേൾക്കാം. ഈ ബോട്ട് കനാലുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇരുവശത്തുമായി വളരെ ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഈ ഓഡിയോ ഗൈഡിൽ വിവരിക്കുന്നുണ്ടായിരുന്നു. കെട്ടിടങ്ങളെല്ലാം ഏകദേശം കണ്ടാൽ ഒരേ പാറ്റേണാണ് തോന്നുന്നത്. കനാൽ ഏകദേശം കരയോട് മുട്ടി നിൽക്കുകയാണ്. അതിൻ്റെ കരകളിലാണ് ഈ കെട്ടിടങ്ങൾ. ഒരു പ്രത്യേക രീതിയിലാണ് എല്ലാ കെട്ടിടങ്ങളും പണിതിട്ടുള്ളത്. അതിൻ്റെ ജനലുകളും അതിൻ്റെ കഥകളും ഒക്കെ ഏകദേശം ഒരേമാതിരിയാണ് പണിതിട്ടുള്ളത്. ഉയരം ക്രമീകരിച്ചാണ് ഇതൊക്കെ പണിതിട്ടുള്ളത്. കനാലിലൂടെയുള്ള ഈ ക്രൂയിസ് പല വളവുകളൊക്കെ തിരിഞ്ഞ് പല സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങിയാണ് വരുന്നത്. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് അത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നല്ല സുഖകരമായൊരു കാലാവസ്ഥയാണ് ഉള്ളിലുള്ളത്. കെട്ടിടങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഓഡിയോ ഗൈഡ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം തിരിച്ച് അറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കനാലിനെ ക്രോസ് ചെയ്ത് പോകുന്ന പല തരത്തിലുള്ള പാലങ്ങളുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ട് ആർച്ചൊക്കെ ചെയ്ത് ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൂടെയെല്ലാം ആണ് ഈ ബോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആനി ഫ്രാങ്ക് മ്യൂസിയം എന്നൊക്കെ ഇതിനിടയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. വീണ്ടും പാലത്തിൻ്റെ അടിയിലൂടെ പോവുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ സമയമാണ് ഈ കനാൽ ക്രൂയിസിന് വേണ്ടി എടുക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ആംസ്റ്റർഡാമിലെ പ്രോഗ്രാമുകൾ അവസാനിക്കുകയാണ്.
ഇനി നാളെ നമ്മൾ ബെൽജിയത്തിലെ ബ്രസൽസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.